നമസ്കാരം. മണിക്കീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് February 18 2023 ശനിയാഴ്ച. അന്ന് പ്രദോഷം കൂടിയാണ്. ശനിയാഴ്ച തോറും ഉള്ള പ്രദോഷത്തെ ശനി മഹാപ്രദോഷമെന്ന് വിശേഷിക്കപ്പെടുന്നു. ശനിയാഴ്ചത്തെ ശിവക്ഷേത്ര ദർശനവും ശിവമഹാ മഹാപ്രദോഷ ദർശനവും ജാതകപ്രകാരമുള്ള എത്ര വലിയ ദോഷത്തെയും പോക്കുന്നു എന്ന് മാത്രമല്ല, ഒറ്റത്തവണ ശനി പ്രദോഷത്തിൽ പങ്കെടുത്താൽ 108 പ്രാവശ്യം മറ്റുള്ള പ്രദോഷങ്ങൾ ദർശിച്ച ഫലം നേടാനാവുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബ്രഹ്മാവിനെ പോലും വിവരിക്കുവാനാവില്ലെന്ന് പ്രദോഷമാഹാത്മ്യത്തിൽ പറയുന്നു. ഏത് ദിവസമായാലും പ്രദോഷ വഴിപാടുകൾ അതിവിശിഷ്ടമായ ഫലങ്ങൾ നൽകുന്നു. പ്രദോഷവേളയിൽ അഭിഷേകത്തിനായി പശുവിൻ പാൽ വഴിപാടായി സമർപ്പിച്ചാൽ രോഗങ്ങൾ അകലും എന്നും ആരോഗ്യം ആയുസ്സും ലഭിക്കും എന്നും ആണ് വിശ്വാസം. തൈര് വഴിപാടായി നൽകിയാൽ സമ്പൽ സമൃദ്ധിക്ക് സ്ഥിരതയുണ്ടാവും. തേൻ നൽകിയാൽ നല്ല ശരീരം ലഭിക്കും. വാക്ചാതുര്യം പ്രശസ്തിയും വർദ്ധിക്കും. പഴവർഗ്ഗങ്ങൾ വഴിപാടായി നൽകിയാൽ കൃഷി വികസിക്കും. പഞ്ചാമൃതം അഭിഷേകത്തിന് നൽകിയാൽ സമ്പത്ത് വർദ്ധിക്കുകയും കടബാധ്യതകൾ തീർന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അഭിഷേകത്തിനായി നെയ്യ് നൽകിയാൽ സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നതോടൊപ്പം മോക്ഷവും ലഭിക്കും. ഇളനീർ നൽകിയാൽ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടും. ഉഷ്ണരോഗങ്ങൾ ശമിക്കും. സൽസന്താന ഭാഗ്യമുണ്ടാവും. ശർക്കര വഴിപാടായി നൽകിയാൽ ശത്രുക്ഷയം, ജോലിസ്ഥലത്തെ പ്രതീക്ഷകൾ നിറവേറും. എണ്ണ അഭിഷേകത്തിന് നൽകിയാൽ വ്യവഹാരങ്ങളിൽ വിജയം, ശത്രുത അകലും. ശാരീരിക ആരോഗ്യവും സുഖജീവിതവും ലഭിക്കും. ചന്ദനം, ദൈവകടാക്ഷം, മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിതവും പ്രദാനം ചെയ്യുന്നു. സുഗന്ധഹാരം അണിയിച്ചാലും ദൈവകടാക്ഷം ലഭിക്കും. ശിവന് വില്ലോവും നന്ദിദേവന് കർഗമാലയും അണിയിച്ചാൽ എല്ലാ നന്മകളും സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നു. പ്രദോഷവേളയിൽ നന്ദിദേവനെ തൊഴുത് പ്രാർത്ഥിച്ചാലും ഫലങ്ങൾ ഉണ്ടാവും. പ്രദോഷവേളയിൽ നന്ദിദേവനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ശുഭകാര്യങ്ങൾ കരഗതമാവും എന്നാണ് വിശ്വാസം. മാത്രമല്ല കടബാധ്യതയും രോഗദുരിതങ്ങളും അകലും. ശത്രുഭയം അകലും. വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഗ്രഹദോഷങ്ങൾ അകലും. ഉദ്ദേശിച്ച സ്ഥലമാറ്റവും പദവിയും ഉയർച്ചയും ലഭിക്കും. ബന്ധങ്ങൾ സുദൃഢമാവും. ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. ശിവരാത്രിയെ പറ്റി പറയാം. 4 യാമപൂജ
ഒന്നാം യാമം 7:30 മുതൽ ചില ക്ഷേത്രങ്ങളിൽ 8:30 മണിക്ക്. ബ്രഹ്മയാമം എന്നതിനെ പറയുന്നു. ബ്രഹ്മാവ് ശിവഭഗവാനെ പൂജ ചെയ്യുന്ന സമയം ബ്രഹ്മയാമ പൂജ. പാലഭിഷേകമാണ് പ്രാധാന്യം. ശിവസ്തോത്രങ്ങളും ശക്തി പഞ്ചാശ്രീ മന്ത്രവും ജപിക്കുന്നത് നന്നായിരിക്കും. ഓം നമശിവായ മന്ത്രം കൂടാതെ ശക്തി പഞ്ചാശ്രീ മന്ത്രം ഓം ഹ്രീം നമശിവായ എന്ന് ചൊല്ലണം. രണ്ടാം യാമത്തിൽ പത്തര മണി മുതൽ 11 മണി വിഷ്ണുയാമ പൂജ. വിഷ്ണു ഭഗവാൻ പൂജിച്ചതായതുകൊണ്ട് വിഷ്ണുയാമ പൂജ. ഇളനീർ പൂ ആണ് ഇതിന് പൂജിക്കാൻ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അലങ്കാര പൂജകളും അലങ്കാരം ഇഷ്ടപ്പെടുന്ന മഹാവിഷ്ണു ആയതുകൊണ്ട് നല്ല പുഷ്പങ്ങളും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം അർച്ചന ചെയ്യാം. ഇതുകൊണ്ടുള്ള ഫലം ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. പിന്നെ മൂന്നാം യാമത്തിൽ 12:30 മുതൽ 1 മണി വരെ പാർവതി യാമം പൂജ. പാർവതി ഭഗവാനെ പൂജിച്ച സമയം തേൻ കൊണ്ടാണ് അഭിഷേകം. തുളസിയും തായമ്പൂവും നിഷിദ്ധമാണ് ഭഗവാന് പൂജിക്കുന്നതിൽ. പക്ഷേ ഇവിടെ പാർവതി ദേവി തായമ്പൂ വെച്ച് പൂജിച്ചു എന്ന് പറയുന്നു. പിന്നെ നാലാം യാമത്തിൽ 4 മുതൽ 4:30 വരെ കരിമ്പ് നീര് വെച്ച് അഭിഷേകം ചെയ്യാം. 6:30 മണിക്ക് 5-ാം യാമ പൂജ ചെയ്യുന്നതോടുകൂടി ഈ ശിവരാത്രി പൂജ അവസാനിക്കുന്നു. അതിന് ശിവരാത്രി പൂജയ്ക്ക് ഒരു ശിവരാത്രി വ്രതമെടുത്താൽ 1000 സോമവാര വ്രതമെടുത്തതിന് തുല്യമാണ്. വീട്ടിൽ വച്ച് ചെയ്യുന്നവരായാലും അമ്പലത്തിൽ വച്ച് വ്രതമെടുക്കുന്നവരായാലും ഇത് അവസാനിക്കുന്ന സമയത്ത് ഭഗവാനോട് ക്ഷമ, എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വേണം ഈ പൂജ അവസാനിപ്പിക്കാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഇതിൽ ഉപവാസം, പൂജ, ഉറക്കമിളപ്പ്, ഇത് 3 പ്രാധാന്യമാണ്. ഭഗവാന് ജലധാര, പിൻവിളക്ക് ഇത് ചെയ്യാവുന്നതാണ്. കുവളത്ത് മാല ചാർത്തൽ, കുവളത്ത് ഇല വെച്ച് അർച്ചന ഒക്കെ ചെയ്യാം. ഭഗവാന് പുഷ്പങ്ങൾ നന്ദ്യാർവട്ടം, ചെമ്പകം, താമര, കരിങ്കുവളം, 3 ഇതളുകളുള്ള കുവളില, മഞ്ഞ, അരുളി, വെള്ളയരുക്ക് പുഷ്പങ്ങൾ അർച്ചനയ്ക്ക് ഉപയോഗിക്കാം. 1000 വെള്ളയരുക്കിന് 1 മഞ്ഞ അരുളി, 1000 മഞ്ഞ അരുളിക്ക് 3 ഇതളുള്ള കുവളത്തില ഫലം കിട്ടും. 3
ഇതിലുള്ള കുവളത്തില മൂന്ന് ജന്മത്തിലെ പാപം ശമിപ്പിക്കും. ഇത്രയാണ് ശിവരാത്രിയെ പറ്റി കുറച്ചറിയാവുന്നത്, നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം.